FXOക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന 1-3 വെനസ്വേലയെ പരാജയപ്പെടുത്തി. എന്നാൽ ആ മത്സരത്തിൽ അർജന്റീനയുടെ ക്യാപ്റ്റനായ ലിയണൽ മെസ്സിക്ക് ഒരു ഗുരുതര ഫൗൾ നേരിടേണ്ടി വന്നു. വെനസ്വേലൻ ഡിഫൻഡറായ അഡ്രിയൻ മാർട്ടിനസ് ആയിരുന്നു ലിയണൽ മെസ്സിയെ ഫൗൾ ചെയ്തത്. എന്നാൽ ആ മത്സരത്തിന് ശേഷം എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത് ലിയണൽ മെസ്സി ബ്രസീലിനെതിരെ കളിക്കുമോ അതോ പരിക്ക് മൂലം ലിയണൽ മെസ്സി കളത്തിന് പുറത്തിരിക്കുമോ എന്നതാണ്. അതിനൊരു ഉത്തരവുമായിട്ടാണ് പത്രപ്രവർത്തകർക്ക് മുന്നിൽ അർജന്റീനയുടെ ഹെഡ് കോച്ച് ലിയണൽ സ്കാലോനി എത്തിയിട്ടുള്ളത്. സ്കാലോനി പറയുന്നത് ഇങ്ങനെയാണ്, ലിയോ സുഖമായിരിക്കുന്നു, അതൊരു ഭയാനകമായ ഫൗളായിരുന്നു, എന്നാൽ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന്റെ 100% ഫിറ്റ്നസ് ഞങ്ങൾ ഇന്ന് നടന്ന ഫീൽഡ് വർക്കിൽ ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ലിയണൽ സ്കാലോനി മെസ്സിയെ കുറിച്ച് പറഞ്ഞത്. ബ്രസീലിനെതിരെ കളിക്കുന്നതിനെ കുറിച്ചും സ്കാലോനി സൂചിപ്പിക്കുകയുണ്ടായി. ആർക്കെതിരെ കളിച്ചാലും ബ്രസീൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രധാന എതിരാളിയാണ്. അവർ അവിശ്വസനീയമായ ഒരു പോസിറ്റീവ് സ്ട്രീക്കിൽ നിന്നാണ് വരുന്നത്. അങ്ങേയറ്റം പ്രതിബദ്ധതയോടെ ഞങ്ങൾ ഈ മത്സരത്തെ നേരിടും. വെനസ്വേലക്കെതിരെ കളിച്ച ഇലവനാകില്ല ബ്രസീലിനെതിരെ കളിക്കുക എന്നും സ്കാലോനി കൂട്ടിച്ചേർത്തു. എന്നാലിപ്പോൾ ബ്രസീൽ സൂപ്പർ താരം നെയ്മറുടെ കാര്യവും പരിങ്ങലിലാണ്. ചിലിക്കെതിരെ നെയ്മർ ബ്രസീലിന് വേണ്ടി പൂർണ്ണക്ഷമതയില്ലാതെയാണ് പന്തു തട്ടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കളിക്കാരുടെ അഭാവവും ബ്രസീലിന് തിരിച്ചടിയാണ്. ഗബ്രിയൽ ജീസസ്, റിച്ചാർലിസൺ, ഫ്രെഡ്, തിയാഗോ സിൽവ എന്നിവർ കളിക്കുന്നില്ല. മാർക്കിനോസിനാണെങ്കിൽ സസ്പെൻഷനുമുണ്ട്. എന്നാൽ അർജന്റീനയ്ക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കളിക്കാരെ നഷ്ടമായിട്ടില്ല. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും പ്രതിരോധക്കാരൻ ക്രിസ്ത്യൻ റൊമേറയും ടീമിലുണ്ട്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.